നമസ്കാരം. ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കെന്നത്ത് ആൻഡേഴ്സന്റെ ഒറ്റയനായ കൊമ്പൻ എന്ന കഥയുമായാണ്. മഹാകുറുമ്പനും മനുഷ്യവിദ്വേഷിയുമായ ഒരൊറ്റയാനെ നേരിട്ട കഥ പറയാം. സേലം ജില്ലയിലെ പാനിപ്പട്ടി എന്ന ഗ്രാമത്തിനടുത്താണ് വടപ്പട്ടി എന്ന പ്രദേശം. ഭൂരിഭാഗവും വനമാണവിടെ. കാവേരി നദി ഈ വനസ്ഥിതിയിലൂടെയാണ് കളകളാരവം മുഴക്കി മന്ദമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ ആനകളുടെ ഒരു മേച്ചിൽപ്പുറമാണ് ഇവിടം. അതിലൊരുവനാണ് നമ്മളുടെ കഥാനായകൻ. ഒറ്റയൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണരുന്ന രൂപം അത്യുഗ്രനായ വലിയൊരു ആനയുടേതാണെങ്കിലും ഇവൻ അത്ര ഉന്നതനൊന്നുമല്ല. 7-7.5 അടിയധികം ഉയരമില്ല. ഒരു കൊമ്പ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഒറ്റക്കൊമ്പൻ എന്ന പേരും കിട്ടി. കാര്യവും കാരണവും ഒന്നും വ്യക്തമല്ലെങ്കിലും അവൻ മനുഷ്യവർഗത്തോട് നിതാന്ത വൈര്യം പുലർത്തിയിരുന്നു. ഒരുപാട് ആളുകളെ അവൻ കൊന്നിട്ടുമുണ്ട്. വെൽക്കം ടു പിൻസ്റ്റോറീസ്. ഒരു കാലത്ത് അവനും കാവേരി നദിക്കരയിൽ മേഞ്ഞു നടന്ന വലിയൊരു ആനക്കൂട്ടത്തിൻ്റെ കുടുംബാംഗമായിരുന്നു. മഹാശക്തനും ധീരനുമായ ഒരു നേതാവിൻ്റെ സംരക്ഷണയിൽ അനേകം പിടിയാനകളും കുട്ടിയാനകളും യൗവനത്തിലേക്ക് കടക്കുന്ന കൂട്ടവും ഒക്കെ ചേർന്ന് ഒരു ഗജകുടുംബം. പക്ഷേ ഇതൊന്നും എപ്പോഴും എല്ലാവർക്കും പിടിക്കണമെന്നില്ലല്ലോ. നമ്മുടെ കഥാനായകന് ഒരല്പം പോക്കിരിത്തരമൊക്കെ കയ്യിലുണ്ടായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ അവൻ്റെ വീർപ്പിത്തരങ്ങളൊക്കെ എല്ലാവരും ക്ഷണിച്ചു. പക്ഷേ യൗവനത്തിലെത്തിയതോടെ അവൻ പല കാര്യങ്ങളിലും അതിരുകടക്കുന്നതായി സംഘത്തലവന് തോന്നി. നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല പ്രശ്നം, കൂട്ടത്തിലെ തരുണീമണികളോട് അവൻ ഗജകുല മര്യാദകൾ മറികടന്ന് പെരുമാറാനും തുടങ്ങി. തലവൻ അവന് പലതവണ ചൊല്ലിക്കൊടുത്തു, പിന്നെ ചെറിയ ശിക്ഷകളിലൂടെ തല്ലിക്കൊടുത്തു. എന്നിട്ടും ഗുണമാകുന്നില്ലെന്ന് കണ്ടപ്പോൾ കൂട്ടത്തിൽ നിന്നും അവനെ പുറത്താക്കി. ചുമ്മാ തങ്ങ് പോകാനൊന്നും അവൻ കൂട്ടാക്കിയതുമില്ല. തലവനോട് ഏറ്റുമുട്ടാൻ തന്നെ അവൻ ഒരുങ്ങി. പക്ഷേ മഹാശക്തനായിരുന്ന തലവനോട് അവൻ തോറ്റുപോയി. തലവനോട് ഏറ്റുമുട്ടിയപ്പോൾ അവൻ്റെ ഒരു കൊമ്പും അവന് നഷ്ടമായി. പിന്നെ അവൻ ആ കൂട്ടത്തിൽ നിന്നില്ല. അങ്ങനെയാണവൻ ഒറ്റക്കൊമ്പനും ഒറ്റയാനുമായി തീർന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന മട്ടിൽ അവൻ തൻ്റെ ശൗര്യം തീർക്കാൻ കണ്ടതോ പാവപ്പെട്ട മനുഷ്യരെയും. അവൻ്റെ ആദ്യ യുദ്ധപ്രഖ്യാപനം സാധുവായ ഒരു കാളവണ്ടിക്കാരനോടായിരുന്നു. ഒരു ദിവസം കാട്ടുപാതയിലൂടെ മുളയും കയറ്റി വരികയായിരുന്നു ആ കാളവണ്ടി. കുലദ്രോഹിയെന്ന് മുദ്രകുത്തി പുറത്താക്കിയതിൽ ഒടുങ്ങാത്ത പകയുമായി രോക്ഷാകുലനായി നടക്കുകയായിരുന്ന ഒറ്റയാൻ്റെ മുന്നിലേക്കാണ് ആ കാളവണ്ടിക്കാരൻ ചെന്നുപെട്ടത്. വളരെ ദൂരെ നിന്ന് തന്നെ ആനയുടെ രൗദ്രഭാവം കാളവണ്ടിക്കാരന് മനസ്സിലായി. തുമ്പിക്കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് സർവശക്തിയും എടുത്ത് പാഞ്ഞു വരുന്ന ആനയിൽ നിന്ന് വണ്ടിയോ കാളകളെയോ രക്ഷിക്കാൻ തനിക്കാവില്ലെന്ന് വണ്ടിക്കാരന് ബോധ്യമായി. അയാൾ ചാടിയിറങ്ങി ആവുന്നത്ര വേഗത്തിൽ ഓടിമറിഞ്ഞു. ഇത് കണ്ട ഒറ്റയാട് ദേഷ്യം ഇരട്ടിയായി. അവൻ ആ കാളവണ്ടി തരിപ്പണമാക്കി. ഒരു കാളയെ തൂക്കിയെടുത്ത് അടുത്തുള്ള മരത്തിലടിച്ച് അതിൻ്റെ മാംസം പൂക്കുറ്റി ചിതറും പോലെ ചിതറിച്ചു കളഞ്ഞു. ഇത് കണ്ട മറ്റേ കാള ഇതിനകം നുഖത്തിൽ നിന്നും സ്വതന്ത്രമായതിനാൽ പാവം മരണപ്പാച്ചിൽ പാഞ്ഞ് രക്ഷപ്പെട്ടു. പിന്നീട് ഇതൊരു പതിവ് വിനോദമാക്കി മാറ്റുകയാണ് അവൻ ചെയ്തത്. കാട്ടുവഴിയിൽ എവിടെയെങ്കിലും അനങ്ങാതെ മറിഞ്ഞു നിൽക്കും. ഹതഭാഗ്യനായ ഏതെങ്കിലും മനുഷ്യൻ അടുത്തെത്തുമ്പോൾ പൊടുന്നനെ മുന്നിലേക്ക് ചാടി വീഴും. എന്നിട്ട് അയാളെ തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെടുത്ത് തറയിലോ മരത്തിലോ അടിച്ചു തകർക്കും. അല്ലെങ്കിൽ കാലുകൊണ്ട് തല ചവിട്ടി പൊട്ടിക്കും. ഇതൊരു വല്ലാത്ത ക്രൂരമായ സംതൃപ്തി അവന് നൽകിയിരിക്കാം. എന്തായാലും അവനൊരു മഹാഗജപോക്കിരിയായി വിലസുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഒരാഴ്ചത്തെ ലീവെടുത്ത് ഒരു മാനസിക ഉല്ലാസത്തിനായി മീൻപിടുത്തം എന്ന ഉഗ്രനാശയവുമായി ഞാൻ കാവേരിയാറ്റിൻ തീരത്തുള്ള ഹൊഗനക്കൽ എന്ന സ്ഥലത്തെത്തിയത്. നദിയിൽ ആ ഭാഗത്ത് ധാരാളം മുതലകളുള്ളതായി പറഞ്ഞു കേട്ടിരുന്നു. തരം കിട്ടിയാൽ ഒരു മുതലയെ പിടിക്കണമെന്നും ഞാൻ വിചാരിച്ചിരുന്നു. ഹൊഗനക്കൽ ഫോറസ്റ്റ് ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ട് ഞാൻ മത്സ്യബന്ധനം എന്ന മഹാദൗത്യം ആരംഭിച്ചു. അതുവരെ ഞാൻ ഈ ഒറ്റക്കൊമ്പനെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടിരുന്നില്ല. രണ്ടാം ദിവസത്തെ മീൻപിടുത്തം കഴിഞ്ഞ് ഞാൻ ബംഗ്ലാവിൽ വന്നിരിക്കുമ്പോൾ കാട്ടിൽ നിന്നും ഒരു മയിലിൻ്റെ കരച്ചിൽ കേട്ടു. എനിക്ക് മയിലിറച്ചി വളരെ ഇഷ്ടമാണ്. ഒത്തുകിട്ടിയാൽ ഈ കരയുന്നവനെ അത്താഴത്തിന് കറിയാക്കാമെന്ന് കരുതി എൻ്റെ ഇരട്ടക്കുഴൽ തോക്കുമെടുത്ത് ഞാൻ ഇറങ്ങി. മയിലിൻ്റെ ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി ഞാൻ ശ്രദ്ധയോടെ നടന്നു.
അങ്ങനെ നടന്ന് നടന്ന് ഞാൻ ചീനാർ നദിയുടെ തീരത്തെത്തി. കാവേരിക്ക് കുറുകെയുള്ള പോഷക നദിയാണ് ചീനാർ. ചീനാറിൻ്റെ മറുകരയിലെവിടെയോ ആണ് ഒരാൺമയിൻ്റെ ശബ്ദം ഞാൻ കേട്ടത്. അല്പം കഴിഞ്ഞപ്പോൾ കണ്ണിന് വർണ്ണപ്പകിട്ട് പകർന്നുകൊണ്ട് ഒരാൺമയിൽ പീലി വിടർത്തി നൃത്തം ചെയ്തു വരുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ ഒരു ദുശ്ലാക്ക് മൂലം എനിക്കപ്പോൾ അവൻ്റെ ആ സൗന്ദര്യ രൂപം ആസ്വദിക്കുന്നതിനേക്കാളേറെ അവനെ കൊന്നു കിട്ടുന്ന ഇറച്ചിയെക്കുറിച്ച് ചിന്തിക്കുവാനാണ് തോന്നിയത്. മയിൽ നദിയുടെ ഇക്കരയ്ക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നി. പക്ഷേ അപ്പോഴേക്കും അവൻ എന്നെ കണ്ടു. ഞാനാകട്ടെ അവൻ അപ്രത്യക്ഷമാകും മുമ്പ് നിറയൊഴിക്കുവാൻ കഴിയുമോ എന്ന ചിന്തയിലുമായിരുന്നു. പൊടുന്നനെ ആ കനത്ത നിശബ്ദത്തെ കശക്കി എറിഞ്ഞുകൊണ്ട് ആ ഭയങ്കരനായ കൊലയാളി ഒറ്റക്കൊമ്പൻ തുമ്പിക്കൈ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ഒരലർച്ചയോടെ എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. തികച്ചും അപ്രതീക്ഷിതമായ ഒരാക്രമണമായിരുന്നു അത്. മയിലിനെ വെടിവെക്കുവാൻ കൊണ്ടുവന്ന ഇരട്ടക്കുഴൽ തോക്കാണ് എൻ്റെ പക്കൽ ആകെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വെടിയേറ്റാൽ ഈ പർവ്വതത്തിന് വല്ലതും സംഭവിക്കുമോ? ഇല്ലെങ്കിൽ എൻ്റെ കഥ എന്താകും? ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും നടപ്പില്ല. കയറ്റവും കല്ലും പാറയുമൊക്കെയുള്ള ആ വഴിയിലൂടെ ഓടുക അസാധ്യം. ഈ ചിന്തകളെല്ലാം അര സെക്കൻഡിനുള്ളിൽ എൻ്റെ തലച്ചോറിലൂടെ ഫാസ്റ്റ് ട്രാക്കിൽ ഓടിമറിഞ്ഞു. ആന കൂടുതൽ അടുത്തെത്തിയിട്ടേ എനിക്കെൻ്റെ ഇരട്ടക്കുഴൽ തോക്ക് പ്രവർത്തിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. പക്ഷേ അകലെ നിന്നും ഉപയോഗിക്കാവുന്നതല്ല ഇത്. പ്രത്യേകിച്ച് ഒരു ആനയുടെ നേർക്കാകുമ്പോൾ തൊട്ടടുത്തു നിന്ന് വേണം വെടിയുതീർക്കുവാൻ. അതുപക്ഷേ എൻ്റെ കാര്യം കുട്ടിച്ചോറാക്കാൻ കാരണമാകുകയും ചെയ്യും. എന്നിൽ നിന്നും കഷ്ടി 30 വാരം മുന്നിലെത്തിയതും അവൻ്റെ ചുരുട്ടിപ്പിടിച്ച തുമ്പിക്കയെ ലക്ഷ്യമാക്കി ഞാൻ 2 തിരിയും പ്രയോഗിച്ചു. അവൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അത്. തോക്കിൻ്റെ ശബ്ദവും അതിനോടൊപ്പം ഏറ്റ മുറിവും അതിൻ്റെ വേദനയും എല്ലാം കൂടി അവനെ ഒരു നിമിഷം സ്തംഭിപ്പിച്ചു കളഞ്ഞു. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഞാൻ ജീവനും കൊണ്ടോടി. എൻ്റെ പിന്നിൽ അവൻ്റെ കൊലവിളി തുടരെ തുടരെ ഉയരുന്നുണ്ട്. ഞാൻ ഫോറസ്റ്റ് ബംഗ്ലാവിലെത്തി എൻ്റെ റൈഫിളും എടുത്തുകൊണ്ട് തിരിച്ചോടി സംഭവസ്ഥലത്തേക്ക്. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും അവൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് എനിക്ക് അത്യാവശ്യമായി ബാംഗ്ലൂർക്ക് മടങ്ങിയെത്തേണ്ടതിനാൽ ഒരു 2 റൗണ്ട് ഏറ്റുമുട്ടലിന് സമയമുണ്ടായില്ല. അവനെക്കുറിച്ചുള്ള അമ്പരിപ്പിക്കുന്ന കഥകളൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. സർക്കാർ അവനെ ആളെക്കുല്ലിയായി പ്രഖ്യാപിച്ചു. അവനെ കൊല്ലുന്നവർക്ക് 500 രൂപ പ്രതിഫലവും വാഗ്ദാനം ചെയ്തു. ഇതറിഞ്ഞ് ഒരു നാട്ടുകാരനായ ഒരു നായാട്ടുകാരൻ ഒരു കൈ നോക്കുവാൻ തന്നെ തീരുമാനിച്ചു. ആനയെ കൊന്നാൽ ലഭിക്കുന്ന ഖ്യാതി മാത്രമല്ല റൊക്കം 500 രൂപയും കയ്യിൽ കിട്ടും. പക്ഷെ മൂപ്പർ കാണിച്ചത് അല്പം അതിസാഹസവും ബുദ്ധിമോശവുമായി പോയി. ഒരു പഴഞ്ചൻ 0.5 ഇരട്ടക്കുഴൽ തോക്കായിരുന്നത്രേ അയാളുടെ ആയുധം. കാടുകളിൽ ഒറ്റക്കൊമ്പിനെ തിരിഞ്ഞ് അയാൾ നടന്നു. ഞാനുമായി ആന ഏറ്റുമുട്ടിയ ഭാഗമുൾപ്പെടെ പലയിടത്തും 2 ദിവസം തിരിഞ്ഞിട്ടും ആനയെ കാണാൻ കഴിഞ്ഞില്ല. ഒറ്റയ്ക്കായിരുന്നില്ല മൂപ്പരുടെ തിരച്ചിൽ. സഹായത്തിന് 3-4 ആളുകളും ഉണ്ടായിരുന്നു. ആന ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത പൊന്നഗ്രാം ഗ്രാമത്തിൽ ഒരു രാത്രി ആ നായാട്ടു സംഘം തമ്പടിച്ചു. അടുത്തടുത്തായി 2 കൂടാരങ്ങൾ ഉണ്ടാക്കി. അതിനു ചുറ്റും വിറക് ശേഖരിച്ച് കൂട്ടി തീയുമിട്ടു. അഥവാ ആനയെങ്ങാൻ വന്നാലോ എന്ന് കരുതിയാണ് ഈ മുൻകരുതലെടുത്തത്. എല്ലാവരും ക്ഷീണം കൊണ്ടും വേണ്ടത്ര സുരക്ഷയുണ്ടെന്ന മനസ്സമാധാനത്താലും സുഖമായി കിടന്നുറങ്ങി. ഇതെല്ലാം എങ്ങനെയോ മണത്തെറിഞ്ഞതുപോലെ നമ്മളുടെ ഒറ്റയാൻ അവിടേക്കെത്തി. അഗ്നികുണ്ടകൾ മിക്കവാറും കെട്ടടങ്ങിയിരുന്നു. തീ തീരെയില്ലാത്ത ഭാഗം കണ്ടെത്തി ആന അതിലൂടെ അകത്തു കടന്ന് കൂടാരം വലിച്ചു പൊളിച്ചു. ഞെട്ടിയുണർന്ന നായാട്ടു സംഘം അലറി വിളിച്ച് 4 പാടും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ സംഘത്തലവന് അത് സാധിച്ചില്ല. അയാൾ കൂടാരത്തിൽ കുടുങ്ങിപ്പോയി. തൻ്റെ ഇരട്ടക്കുഴൽ തൂക്കെടുക്കും മുമ്പ് തന്നെ അയാളെ കോരിയെടുത്ത് കഴിഞ്ഞിരുന്നു ആന. ആ നിർഭാഗ്യവാനെ എടുത്തുകൊണ്ട് കാട്ടുപാതയിലിട്ട് ചവിട്ടിയരച്ചു കളഞ്ഞു. മനുഷ്യചോരയുടെ ഗന്ധത്തിൽ മതം കൊണ്ടവനൊരു വിജയ അട്ടഹാസത്തോടെ കാട്ടിലേക്ക് കയറിപ്പോയി. ഈ സംഭവം കൂടിയായപ്പോൾ ആനയെ കൊല്ലുന്നതിനുള്ള പാരിതോഷികം 1000 രൂപയായി സർക്കാർ ഉയർത്തി. പാരിതോഷികത്തിൽ ഭ്രമിച്ചില്ലെങ്കിലും ഒരു ശ്രമം കൂടി നടത്തി നോക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഞാനുമായി ഏറ്റുമുട്ടി അവൻ ആ പക ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരിക്കണം. ഇപ്പോൾ താൻ പകയോടെ കൊന്നത് എന്നെയാണെന്നായിരിക്കും അവൻ ധരിച്ചിരിക്കുക. ചുരുക്കത്തിൽ മരിച്ച മനുഷ്യൻ എൻ്റെ പകരക്കാരനായി മാറി. അതുകൊണ്ട് തന്നെ അവനോട് ആ കണക്ക് തീർക്കണമെന്ന് എനിക്ക് വാശിയും തോന്നി. ഒട്ടും വൈകാതെ ഞാൻ പാനിപ്പട്ടിയിലെത്തി. കാവേരിപ്പുഴയുടെ തീരങ്ങളിലോ പൊന്തക്കാടുകളിലോ അവനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ദൗത്യം ആരംഭിച്ചത്. എൻ്റെ സഹായിയായി ഒരാളെ കൂടെ കൂട്ടി. കക്ഷിക്ക് ആ സ്ഥലമെല്ലാം നന്നായി അറിയാം.
ഞങ്ങൾ ചീനാർ നദിക്കരയിലെത്തി. പുഴയോരത്ത് നനഞ്ഞ മണലിൽ അവൻ്റെ കാൽപ്പാടുകൾ കാണാനുണ്ടായിരുന്നു. 6 അടി പൊക്കമുള്ള ഒരു തരം പുല്ല് പുഴക്കരയിൽ വളർന്നു പൂത്തു നിൽക്കുന്നുണ്ട്. ചില ഭാഗത്ത് 10-12 അടി ഉയരത്തിലും പുല്ല് നിൽക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരാനയല്ല, ആനക്കൂട്ടം തന്നെ നിന്നാലും കാണാൻ പറ്റില്ല. ഒരിടത്ത് ആ പുല്ലുകൾ ഇരുവശത്തേക്കും ചാഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിലൂടെ ഒറ്റക്കൊമ്പൻ കടന്നു പോയിരിക്കുമെന്ന് ഞങ്ങൾ ഊഹിച്ചു. ആ പുല്ലുകൾ വകഞ്ഞു മാറ്റി വഴിയുണ്ടാക്കുന്നത് വളരെ ശ്രമകരമായിരുന്നു. ഒരു വിധത്തിൽ അത് സാധിച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഈറ്റക്കാടുകളുടെ ദുർഗമമായ കോട്ടകളാണ് കണ്ടത്. അതിനിടയിലൂടെ ദേഹമൊക്കെ മുറിഞ്ഞും കീറിയുമൊക്കെയുള്ള യാത്ര അത്യന്തം വിഷമകരമായിരുന്നു. അതെല്ലാം സഹിച്ച് തുടർച്ചയായി 4 ദിവസം അലഞ്ഞെങ്കിലും ആ ഒറ്റക്കൊമ്പൻ്റെ യാതൊരു വിവരവും കിട്ടിയില്ല. വല്ലാത്ത മടുപ്പും നിരാശയും തോന്നി. എങ്കിലും 5-ാം ദിവസവും അന്വേഷണം തുടരുക തന്നെ ചെയ്തു. കാവേരിയുടെ തീരത്തുകൂടി മുകളിലേക്കാണ് ഞങ്ങൾ നടന്നത്. 3 മൈലോളം നടന്നു ചെന്നപ്പോൾ ആനയുടെ കാൽപ്പാടുകൾ കണ്ടു. അക്കരയുള്ള കോയമ്പത്തൂർ കാടുകളിൽ നിന്നും പുഴ നീന്തിക്കയറി ഇക്കരെ എത്തിയതാണവൻ. കാൽപ്പാടുകൾ കണ്ടപ്പോൾ അതവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നി. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾ നടന്നു. വഴിയിൽ ആനപ്പിണ്ടവും കണ്ടു. എന്നാൽ അതത്ര പുതിയതായിരുന്നില്ല. അവൻ ഏറെ ദൂരം പിന്നെയും പോയിട്ടുണ്ടാവണം. ഞങ്ങൾ പിന്നെയും നടന്നു. ആ കാൽപ്പാടുകൾ കാവേരിയുടെ തീരത്ത് തന്നെ ചെന്ന് അവസാനിക്കുന്നത് കണ്ടപ്പോൾ പിന്നെയും നിരാശ തോന്നി. ആന നദി കടന്ന് കോയമ്പത്തൂർ കാടുകളിലേക്ക് മടങ്ങിപ്പോയി കാണും. എങ്കിലും ശ്രമം തുടർന്നു. നദീതീരത്തുകൂടി പിന്നെയും നടന്നു ചെന്നപ്പോൾ ആന മൂത്രമൊഴിച്ച് പാടും ആനപ്പിണ്ടങ്ങളും കണ്ടു. അത് പരിശോധിച്ചപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് അവൻ അതുവഴി കടന്നു പോയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ നടപ്പിന് വേഗം കൂട്ടി. ആനയുമായുള്ള അകലം കുറഞ്ഞു വരികയാണെന്ന് തോന്നിയപ്പോൾ ഭയവും ആകാംക്ഷയും വർദ്ധിച്ചു. അവൻ പോയ വഴിയെ വൃക്ഷശിഖരങ്ങൾ ഒടിച്ചിട്ടത് കാണാമായിരുന്നു. ഏത് സമയത്തും തമ്മിൽ കണ്ടുമുട്ടാം എന്ന സ്ഥിതിയാണുള്ളത്. ആനയ്ക്ക് ഞങ്ങളുടെ മണം കിട്ടാത്ത വിധം കാറ്റ് എതിർ ദിശയിലേക്കാണ് വീശിയിരുന്നത്. അത് ഭാഗ്യമായി. കുറച്ചു ദൂരം കൂടി ചെന്നപ്പോൾ ആന നദിയിലിറങ്ങി നീരാടുന്നതിൻ്റെ ശബ്ദങ്ങൾ കേട്ടു. ആറ്റുതീരത്തെ വള്ളികളും പുല്ലുകളും മറവാക്കിക്കൊണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വിസ്തരിച്ചൊരു കുളി നടത്തുന്ന ആനയെ വ്യക്തമായി കാണുവാൻ സാധിച്ചു. ഒരു വശം തിരിഞ്ഞാണ് നിൽപ്പ്. ഒറ്റക്കൊമ്പനാണോ എന്നറിയണമെങ്കിൽ മറുവശം കൂടി കാണണം. 5 മിനിറ്റ് നേരം കൂടി വെള്ളത്തിൽ തിമിർത്ത ശേഷം അവൻ പെട്ടെന്ന് മറുകരയിലേക്ക് നീന്തുവാൻ തുടങ്ങി. ഞങ്ങളെ അവൻ കണ്ടിട്ടില്ല. പണം പോലും കിട്ടിയിട്ടുമില്ല. ഞങ്ങൾ നിന്ന ഭാഗത്തേക്ക് അവൻ നോക്കാതിരുന്നതിനാൽ അവൻ്റേത് ഒറ്റക്കൊമ്പാണോ എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇനി നോക്കി നിന്നാൽ അവൻ നീന്തിക്കേറി അവൻ്റെ പാട്ടിന് പോകും. എന്തായാലും അവൻ്റെ മുഖമൊന്ന് കാണണം. ഞാനൊരു ശബ്ദമുണ്ടാക്കി. ഉടനെ അവൻ തിരിഞ്ഞ് ഞങ്ങളെ നോക്കി. അതെ, ഇത് ഞാൻ തേടുന്ന കൊലയാളിയായ ഒറ്റക്കൊമ്പൻ തന്നെ. നിമിഷാർത്ഥത്തിൽ അവൻ്റെ പ്രകൃതമാകെ മാറി. ചെവി വട്ടം പിടിച്ച് തുമ്പിക്കൈ ചുരുട്ടി വാലുയർത്തിക്കൊണ്ട് അവനൊന്ന് ചിഹ്നം വിളിച്ചു. എന്നെ ആക്രമിക്കുവാനായി അവൻ മുന്നോട്ടാഞ്ഞതും എൻ്റെ വിഞ്ചസ്റ്റർ ധരിച്ചതും ഒന്നിച്ചായിരുന്നു. അത് കൃത്യമായി അവൻ്റെ തൊണ്ടയിൽ തന്നെ തറച്ചു. ചോര വാർന്നൊഴുകി. ഏറ്റുമുട്ടാനുള്ള അവൻ്റെ താല്പര്യം കുറഞ്ഞു. രക്ഷപ്പെടാനാണ് ഒരുക്കുമെന്ന് കണ്ട് അടുത്ത വെടി മസ്തകത്തിലേക്ക് തൊടുത്തു. 3-ാമത്തത് ചെവിയുടെ ഭാഗത്തും തറച്ചു. പിന്നെ ആ ഗജപോക്കിരിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവനാകെ വിറച്ചു തുള്ളി നദിയിലേക്ക് തന്നെ ചരിഞ്ഞു വീണു. മുൻപൊരിക്കൽ അവനോട് ഏറ്റുമുട്ടിയത് ഞാനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞോ എന്തോ? അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചുപോയി. ഏതായാലും കൂട്ടത്തിൽ നിന്നും തല്ലിപ്പിരിഞ്ഞ് ഒറ്റയായി കുറുമ്പ് കാട്ടി നടന്ന അവൻ്റെ അന്ത്യം കാവേരിപ്പുഴയെ